എന്തായാലും ആന്റണി അത് ജീവന്റെ തുടിപ്പ് തന്നെ ആയിരിക്കട്ടെ എന്താ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിലൊക്കെ ഈ റഡാർ പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും അത് ഏറെ പ്രതീക്ഷയുടെ ഒരു വാർത്ത തന്നെയാണ് വരുന്നത് ആന്റണി അതുപോലെ തന്നെ ഈ മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇന്ന് എത്ര മൃതദേഹങ്ങൾ പുറ കണ്ടെത്താനായിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അത്തരം കണക്കുകൾ കൂടി ഒന്ന് വ്യക്തമാക്കാമോ ഇന്ന് നമുക്ക് ഇന്നും പരിശോധന ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ കേന്ദ്രങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനമായും മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് രാവിലെ മുതൽ ആ ഭാഗത്ത് നിന്നാണ് ഇന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഏഴ് മൃതദേഹങ്ങളാണിന്ന് ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് ലഭിച്ചത് അത് ഒരു കുടുംബത്തിലെ നാലുപേരുടെ അടക്കം ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ റിയാസ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അത്തരത്തിൽ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഏഴ് മൃതദേഹങ്ങൾ ഇന്ന് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചാലിയാറിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിൻ്റെ കരകളിൽ നിന്നാണ് ഇന്നും ചാലിയാറിൽ നിന്ന് അഞ്ച് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ പോത്തുകളിൽ നിന്നുള്ള നിന്ന് ആറ് മീറ്റർ അകലെ ആറ് കിലോമീറ്റർ അകലെ ചുങ്കത്തറ അടക്കമുള്ള മേഖലകളിലാണ് കിട്ടിയിട്ടുള്ളത് അത്തരത്തിൽ ഇന്ന് മുഴുവനായി പത്തിനു മുകളിൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏഴ് മൃതദേഹങ്ങൾ വെള്ളാർമല ചൂരൽമലയ്ക്ക് സമീപമുള്ള വെള്ളാർമല സ്കൂളിന് സമീപത്തു നിന്നും അതുപോലെ തന്നെ അഞ്ച് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും ചാലിയാർ പുഴയിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഏതായാലും ആ ഭാഗത്ത് ഈ മൃതദേഹങ്ങൾ ലഭിച്ച ഭാഗത്തും പരിശോധന ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ആ ഭാഗത്ത് നേരത്തെ ഈ ഉരുളൊഴുകി വന്നത് ആ ഭാഗത്തോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ കാണാതായ മനുഷ്യർ ഈ ഉരുളിലൊക്കെ പെട്ട മനുഷ്യർ ഒരു പക്ഷേ ഈ ഉരുളിൻ്റെ ഒപ്പം ഈ താഴേക്ക് വന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പുഴ ഒഴുകിപ്പോയ ആ ബെയിലിപ്പാലത്തിൻ്റെ ഒക്കെ താഴേക്ക് അടിവാരം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് പ്രധാനമായും ഇന്ന് നടന്നിട്ടുള്ളത് ഈ വെള്ളാർമല അതുപോലെ തന്നെ ചൂരൽമല ഭാഗങ്ങളിലൊക്കെ ഇന്നലെയും മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തിയത് ഈ മുണ്ടക്കയടക്കമുള്ള മേഖലകളിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇന്നലെയും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചൂരൽമല ഭാഗത്തു നിന്നാണ് ചൂരൽമല വില്ലേജ് ഓഫീസ് റോഡിൽ നിന്നൊക്കെ ഇന്നലെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് അതിന് തൊട്ട് സമീപം തന്നെയാണ് ഈ വെള്ളാർമല ഉള്ളത് വെള്ളാർമല സ്കൂള് ആ സ്കൂളിന് നമ്മൾ കണ്ടതാണ് സ്കൂളാകെ ചിഹ്ന ഭി തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സ്കൂളിൻ്റെ കെട്ടിടം അടക്കം തകർന്നിട്ടുണ്ട് അതിൻ്റെ അടിത്തറ അടക്കം ഇളക്കിയാണ് ഒരു കടന്നുപോയത് ആ ഭാഗത്ത് നിരവധി വീടുകളും ഈ സ്കൂളിനോട് ചേർന്ന് ഈ സ്കൂളിൻ്റെ റോഡിലും ഒക്കെയായി നിരവധി വീടുകളും ഉണ്ടായിരുന്നു ആ വീടുകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് ആ ഭാഗത്തൊക്കെ വലിയ പാറയും കല്ലുമൊക്കെയാണ് അപ്പോൾ അതിനിടയിലൊക്കെ ഈ മനുഷ്യ ഈ മൃതദേഹങ്ങളുണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ാണ് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്തൊക്കെ ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തിയതും ഇതുവരെ ഏഴ് മൃതദേഹങ്ങൾ അവസാനം ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ഈ വെള്ളാർമലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേഷം ഈ അതുപോലെ തന്നെ ഇന്ന് ഈ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹം കിട്ടിയിട്ടുണ്ട് അത് പോത്തുകല്ലിൽ നിന്നും രണ്ടെണ്ണം ഇന്ന് കിട്ടി ചുങ്കത്തറ അതുപോലെ തന്നെ ചുങ്കത്തറ കൈപ്പിനി എന്ന പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്നൊന്ന് കിട്ടിയിട്ടുണ്ട് മാമ്പാട് മമ്പാട് ഓടായിക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഇന്ന് മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഒരു ശരീരഭാഗവും ഈ കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവ സി എച്ച് എസ് സിയിലേക്ക് മേപ്പാടി സി എച്ച് എസ് സിയിലേക്ക് അയക്കുകയാണ് ചെയ്ത കുറച്ച് മൃതദേഹങ്ങൾ അല്പസമയം മുമ്പ് മേപ്പാടിയിലേക്ക് പ്രത്യേകം ആംബുലൻസുകളിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചുരൽമലയിൽ നിന്ന് ഈ വെള്ളാർമലയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളും ഇപ്പോൾ മേപ്പാടി സി എച്ച് സിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള സംവിധാനങ്ങളുണ്ട് അവിടെയാണ് പോസ്റ്റ്മോർട്ടം സി എച്ച് എസ് സിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് അത് അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നത് എഴുപത്തി നാല് മൃതദേഹങ്ങളോളം ഇത്തരത്തിൽ ഈ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ബന്ധുക്കൾ എത്താത്ത മൃതദേഹങ്ങൾ ഉണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോൾ സർക്കാർ തന്നെ സംസ്കരിക്കാനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് ഇത് രജിസ്ട്രേഷൻ്റെ ഐ ജി ശ്രീധന്യ സുരേഷിനെ ചുമതല നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കൽപ്പറ്റ നഗരസഭ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ നടപടികളും ഒരു വശത്ത് തുടരുകയാണ് അതേസമയം ക്യാമ്പിലും നിരവധി ആളുകളാണ് ഉള്ളത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അടക്കം ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ക്യാമ്പുകളിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഇപ്പോഴും ഈ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ആ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ രാത്രിയിലൊപ്പം ഉണ്ടായിരുന്ന സഹോദരനെ മക്കളെ ഭർത്താവിനെ അതുപോലെ തന്നെ അങ്ങനെ കാണാൻ ഇല്ലാത്ത നിരവധി ആളുകൾ ആ ക്യാമ്പിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങളും ഭക്ഷണങ്ങളും അടക്കം ഒന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ട് ചികിത്സ സഹായം ഈ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേക സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മനസ്സ് ടെലി മനസ് എന്ന പേരിൽ ടെലി കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് അത് അത്തരത്തിൽ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ദുരന്ത മേഖലയിൽ ഇത്തരത്തിൽ ഈ ആളുകളെ മാറ്റി ഈ തെരച്ചിൽ ഈ കൂടുതൽ കാണാതായ മനുഷ്യർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അവിടെ തുടരുകയാണ് അത് തന്നെയാണ് ആന്റണി അതായത് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മുണ്ടക്കൈയും ചൂരമലയിലും മാത്രമല്ല ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം മുതൽ കോഴിക്കോട് ജില്ല വരെ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയ സ്ഥലം വരെ പരിശോധന തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അതായത് ഇരുവഴിഞ്ഞു പുഴയിലായിക്കോട്ടെ ചാലിയാർ പുഴയിലായിക്കോട്ടെ വിവിധ സംഘങ്ങൾ ഊർജിതമായിട്ട് തന്നെ തെരച്ചിൽ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നാൽപ്പത് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആന്റണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലെ ഒരു അവസ്ഥ അതായത് ഒമ്പതിനായിരത്തോളം പേരാണ് ഈ ക്യാമ്പുകളിൽ വിവിധ ക്യാമ്പുകളിലായി അവിടെ കഴിയുന്നത് നേരത്തെ എ കെ ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിൽക്കുന്നത് ഇനിയും ഇത് തുടരണം എല്ലാവിധത്തിലും മാസ് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ആ രീതിയിലും നടക്കുന്നുണ്ടല്ലെങ്കിലും അവർക്ക് വേണ്ട കൗൺസിലിങ്ങും മറ്റും ഒക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടല്ലോ ആന്റണി തീർച്ചയായും അത്തരത്തിലുള്ള നടപടികളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഈ ഈ ക്യാമ്പുകളിലും ഒക്കെ ഒക്കെയുള്ളവർക്ക് അതിനുള്ള ഈ കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പുറത്തു നിന്നുള്ള ഏജൻസികളെ കൂടി ഇതിന് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ കൗൺസിലിംഗ് നടപടികൾക്ക് വേണ്ടി അത്തരത്തിൽ നടപടികൾ കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് പുതിയ കണക്ക് ഈ അവസാനം ഈ എത്ര മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നടക്കമുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നു നിലവിൽ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് ശരീരഭാഗങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്നെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൃതദേഹങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം അൻപത്തി ആറാണ് അത് നിലമ്പൂരിൽ നിന്ന് എത്തിച്ചതാണ് ആ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തി നാലാണ് ആ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ ഈ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൈമാറി അവിടെ നിന്ന് എൺപത്തിയേഴ് ശരീരഭാഗങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ട് ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി നാല് പേരിപ്പോഴും വിവിധ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ആശുപത്രികളിലാണ് എൺപത്തി അഞ്ച് പേർ ചികിത്സയിലുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് പേർ ഇതിനോടകം തന്നെ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അവസാനം വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു അത്തരത്തിൽ ഈ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു ഈ ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും മറുവശത്തും നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഈ തിരച്ചിൽ ഊർജ്ജിതമായി തന്നെ ഈ കാണാതായ മനുഷ്യർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമായി തന്നെ ഇപ്പോൾ പോവുകയാണ് ഈ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ എല്ലാ പിന്തുണയും ഒരുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും ഒക്കെ അവർക്ക് നമുക്കറിയാം ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ തന്നെ വിവിധ ഏജൻസികൾ അവിടെ വിവിധ ആളുകളൊക്കെ വ്യക്തികളൊക്കെ അവിടേക്ക് ഈ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളും വിവി അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമായി കൈകോർക്കുന്നതൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടേക്ക് സാധനങ്ങളൊന്നും വേണ്ട എന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും നേരത്തെ ചെയ്തിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളും ഒരു വഴിക്ക് തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ തുടരുകയാണ് ആ ഭാഗത്ത് പ്രത്യേകിച്ച് മുണ്ടക്കൈ ഭാഗത്താണിപ്പോൾ ഒരു പ്രതീക്ഷ ഉള്ളത് അവിടെ ഈ ജീവന്റെ സാന്നിധ്യം നിന്നും പ്രജീഷും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രജീഷ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കെട്ടിടത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് ഒരു ജീവന്റെ തുടിപ്പ് സിഗ്നൽ ലഭിച്ചു എന്നുള്ളൊരു വിവരം അവിടെയുള്ള പരിശോധനക്ക് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എത്രമാത്രം പ്രതീക്ഷ വെക്കാം ഹലോ പ്രജീഷ് കേൾക്കാമോ കേൾക്കാം പറയാജീഷ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഒരു ജീവന്റെ തുടിപ്പ് കാണാൻ കഴിയ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് സിഗ്നൽ തെർമൽ റഡാർ സിഗ്നൽ ലഭിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ ഇതേറെ പ്രതീക്ഷയാണ് നൽകുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ജീവന്റെ അവസാന തുടിപ്പുള്ള ആൾക്കാരെ പോലും രക്ഷിക്കണം എന്നുള്ളതാണ് ഈ ജീവൻ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു അവിടെയാണ് റഡാർ ആർട്ട് പരിശോധനയിൽ ഇങ്ങനൊരു വാർത്ത ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് പള്ളിക്ക് ഒരു നടത്തുന്ന ഒരു ആളുടെ ജീവൻ ജീവനുള്ള ലക്ഷണങ്ങളുള്ളതിന്റെ റെഡ് റഡാർ സിഗ്നൽ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടെ ദ്രുതഗതിയുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് പോകുന്നതായിരുന്നു ഇപ്പൊ അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇരുട്ടിലേക്ക് കടക്കുകയാണ് ഇനി രക്ഷ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക കാലാവസ്ഥയൊക്കെ ഇപ്പോൾ ശമനം ഉണ്ടായി എന്നും ലഭിക്കുന്നുണ്ട് അവിടെ സാധാരണ രീതിയിൽ ആറുമണി ആ മണിക്ക് ഇത്തരം തെരച്ചിലുകൾ നിർത്തിവെക്കാറുണ്ട് ഇതൊരു പ്രത്യേക സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ടീമും അതിന്റെ